കേരളം സഞ്ചരിക്കുന്നത് ഒരു അപകട മുനമ്പിലേക്ക് തന്നെയാണ്. ഉത്തരേന്ത്യയിലെ പോലെ ജാതി പറഞ്ഞ് മതം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയവും കേരളത്തിൽ വേര് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അപകട മുനമ്പ്. ഉത്തരേന്ത്യയിലെ പോലെ കേരളവും മാറണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? കേരളത്തെ ഇത്രമാത്രം അപകടകരമായ ഒരു മുനമ്പിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അത് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. ബി ജെ പിയുടെ വിവിധ ജാതി സംഘടനകൾ, ആ ജാതി സംഘടനകൾക്ക് അകത്തുള്ള വിവിധ കുടുംബ കൂട്ടായ്മകൾ, അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ, ഇതിലൂടെയാണ് ഈ ജാതിയും മതവും അതിലൂടെ രാഷ്ട്രീയവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അപകടത്തിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു തള്ളു കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രബല സമുദായ സംഘടനകൾ എന്ന് വെച്ചാൽ എസ് എൻ ഡി പിയും അതേപോലെ തന്നെ എൻ എസ് എസും. എൻ എസ് എസ് നിശബ്ദമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. എന്നാൽ എസ് എൻ ഡി പി അങ്ങനെയല്ല, പരസ്യമായി തന്നെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. അതിൻ്റെ മുൻപന്തി നിൽക്കുന്നത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമാണ്. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ. അത് ഈഴവ സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഈഴവ സമുദായം ബി ജെ പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നു. അതൊക്കെ അപകടകരമായ സ്ഥിതിയാണ് സംജാതമാക്കുക എന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉത്തരേന്ത്യ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ സുപ്രഭാതം വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രബലമായ മുസ്ലിം സമുദായ സംഘടനയാണ് സമസ്ത. ആ സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം. ആ സുപ്രഭാതത്തിലാണ് ഈ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. സുപ്രഭാതം ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ മത ജാതി വേർതിരിവ് വീണ്ടും രൂക്ഷമാക്കാനേ ഇടയാക്കൂ എന്ന് എല്ലാവർക്കും അറിയാം. മതേതര ഉള്ളടക്കമുള്ള അല്ലെങ്കിൽ മതേതര വീക്ഷണമുള്ള ജനതയുടെ കൂടെ പ്രസ്ഥാനങ്ങളുടെ കൂടെ അണിചേരുന്നതിന് പകരം ജാതി മത ഭിന്നത മൂർച്ഛിപ്പിച്ച് എല്ലാവരും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളിക്ക് എതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന എല്ലാ പരാമർശങ്ങളും പരോക്ഷമായി സഹായിക്കുക ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. ആ മുഖപ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. മുഖപ്രസംഗത്തിൽ തലക്കെട്ട് തന്നെ വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് തലക്കെട്ട്, വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്ന്. അതിനുശേഷം പറയുന്നു, ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകം കോട്ട് ചെയ്തുകൊണ്ടാണ് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. പാരഗ്രാഫ് 1. കാലങ്ങളായി അസത്യവും അർദ്ധസത്യങ്ങളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് കൂടി ബാധകമാണ് ഇവിടെ ഉദ്ധരിച്ച ഗുരുവചനം. എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നാണ് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഭവിപ്പിക്കുന്നത്. കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിദ്വേഷ പരാമർശം. ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നുവെന്ന പറച്ചിലിൽ വല്ല വാസ്തവമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അല്ലാതെ സംഘപരിവാറിന്റെ നുണ ഉൽപാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ഛിദ്രത തീർക്കുകയല്ല വേണ്ടത്. രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്ത് നിന്നുള്ള ലോകസഭാംഗങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണം. 3 മുസ്ലിങ്ങൾ മാത്രമാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 15% വരും മുസ്ലിങ്ങൾ. പേരിനെങ്കിലും ഒരു മുസ്ലിമിനെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ എൻ ഡി എ സർക്കാർ തയ്യാറായോ? 3.5 കോടി വരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ 26.56% മുസ്ലിം പ്രാതിനിധ്യം. എന്നിട്ടും 21 അംഗ സംസ്ഥാന മന്ത്രിസഭയിൽ 2 പേർ മാത്രമാണ് മുസ്ലിങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാമ്പത്തിക മേഖലകളിലും മുസ്ലിങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ആധികാരിക രേഖയാണ് സച്ചാർ സമിതി റിപ്പോർട്ട്. 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സമിതി നടത്തിയ പഠനത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഹിന്ദു വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഒരു സർക്കാർ വകുപ്പിലും 13% അധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കില്ല. വാസ്തവം ഇതാണെന്നിരിക്കെയാണ് തങ്ങളുടെ അവസരങ്ങളെല്ലാം മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന വെള്ളാപ്പള്ളിയുടെ കൂട്ടക്കരച്ചിൽ. ഈഴവരെ പോലെ തന്നെ കാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായവും.
ജനസംഖ്യ അനുപാതികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇരു വിഭാഗങ്ങളിൽ നിന്നും മറ്റു പലരും തട്ടിയെടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം അറിയാതെയാണോ ഈഴവർക്കെന്ന വ്യാജേന സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണി? ആർ എസ് എസിനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുക വഴി നടേശൻ നടത്തുന്നത്. സംസ്ഥാന ജനസംഖ്യയിൽ 23% വരും ഈഴവർ. നായർ പ്രാതിനിധ്യമാകട്ടെ 14%. എന്നാൽ അധികാരത്തിലെ താക്കോ സ്ഥാനങ്ങളിലെ സവർണാധിപത്യവും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള നായർ പ്രാതിനിധ്യവും തുല്യം ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമുണ്ടോ? അപ്പോൾ മനസ്സിലാകും ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്ക ക്രൈസ്തവരുടെയും അവകാശാധികാരങ്ങൾ കവരുന്നതെന്ന്. അതിനൊന്നും മുതിരാതെ ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രം. മൈക്രോഫിനാൻസ് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് ഇത്ര സമർത്ഥമായി അതിൽ നിന്നെല്ലാം ഊരിപ്പോരുന്നത്? ഇത്രമേൽ അപരമത വിദ്വേഷം പടർത്തുന്ന വെള്ളാപ്പള്ളി നടച്ചിനെ പോലെ ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത്? വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ഭയമാണെങ്കിൽ കേരളത്തിലെ 90% ഈഴവരും വെള്ളാപ്പള്ളി നടച്ചിനെയോ അദ്ദേഹം നേതൃത്വം നൽകുന്ന SNDP യുടെയോ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കുന്നവരോ അല്ലെന്ന വസ്തുതയെങ്കിലും ഇടതുപക്ഷ സർക്കാർ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയുടെ വിഷൻ ചീറ്റിൽ UDF നേതൃത്വം തുടരുന്ന മൗനവും കപടപരവും അപകടകരവും തന്നെയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, സമസ്ത മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇതിനകത്ത്. ആ ചോദ്യത്തിൽ നമ്പർ 1 മറ്റൊന്നുമല്ല, കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി പോലുമില്ല എന്നാണ്. കേരളത്തിലെ SNDP യുടെ രാഷ്ട്രീയ മുഖമെന്ന് പറയുന്ന BDGS, ആ BDGS ഇപ്പോൾ BJP യോടൊപ്പമാണ്. ആ BDGS പറയണ്ടേ കേന്ദ്ര സർക്കാരിനോട്, അതല്ലെങ്കിൽ BJP യോട്, ഇതാ ഒരു മന്ത്രിയെങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉൾപ്പെടുത്തണമെന്നും എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അതിനുശേഷം ഈ മുഖപ്രസംഗത്തിന്റെ ഏറ്റവും അവസാന വരി, അതാണ് വെള്ളാപ്പള്ളിയുടെ വിഷൻ ചീറ്റലിൽ UDF നേതൃത്വം തുടരുന്ന മൗനവും കപടപരവും അപകടപരവും തന്നെയാണ് എന്നാണ്. UDFന്റെ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. ആ UDF യോഗത്തിൽ ഒരക്ഷരം വെള്ളാപ്പള്ളിക്കെതിരെ ഒരു നേതാക്കളും പറയുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ ഒരു നേതാക്കളും പറയുന്നില്ല. രാവിലെയും വൈകുന്നേരവും മാധ്യമങ്ങളെ കാണുന്ന UDF നേതാക്കൾ ആരും വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് മൗനം പാലിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇത്രയും മതവിദ്വേഷം പടർത്തുന്ന പ്രസ്താവന നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വാക്കുപോലും പറയാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറാകാത്തത്? KC വേണുഗോപാൽ ആലപ്പുഴയിലെ ജനപ്രതിനിധിയല്ലേ, അദ്ദേഹം എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല? ഈ ചോദ്യം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് UDF ആണ്, UDF നേതൃത്വമാണ്, പക്ഷേ അവർ മിണ്ടുന്നില്ല. പക്ഷേ CPIM നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. CPIM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വെള്ളാപ്പള്ളി നടേശനെ മാത്രമല്ല, പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ CPIM നടത്തിയ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് CPIM പ്രതികരിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. എന്നുവെച്ചാൽ എല്ലാ മത വർഗീയ സംഘടനകൾക്ക് എതിരെയും നിലപാടെടുക്കുക എന്നതാകണം കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ മുഖം. അത് മാറിയാൽ അപകടകരമായ സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് കേരളത്തെ നയിക്കരുത് എന്ന് ഈ വെള്ളാപ്പള്ളിക്ക് എങ്കിലും, വിവിധ സമുദായ സംഘടനാ നേതാക്കൾക്ക് എങ്കിലും, എന്തിനേറെ സംസ്ഥയുടെ നേതാക്കൾ പോലും ചെയ്യരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.